തീരെ അഹങ്കാരമില്ലാത്ത കുട്ടി. പടി എന്തിനാ വീടന്വേഷിച്ചേ? സാധകം ചെയ്യാനാ? സാധകോ? ആ സാധകം അറിയില്ലേ, ഈ നാട്ടിലെ പലരും അതിരാവിലെ ഞങ്ങളുടെ വീട്ടിൽ വന്നാ സാധകം ചെയ്യണം. ചാരു, ഓ നീ വരണുണ്ടോ? ദാ വരണോ. സാധകം അപ്പൊ സംഗീതമാണല്ലേ, സംഗീതമെങ്കിൽ സംഗീതം. സംഗതി ഒന്നും വരുന്നില്ല. ഏത്തപ്പഴം പോത്തിറച്ചും ഒരിക്കലും സംഗീതത്തിന് അളിയന്റെ ജുബ്ബയാണ് നല്ലത്. കേട്ടുമറന്ന ഗാനാലാപനം. ചേട്ടാ ഇവിടെ ശ്രദ്ധിക്കൂ. ചേട്ടാ എന്താണ് ഇവിടെ പ്രശ്നം? അല്ല ഞാൻ പറയുന്നു കേക്കട്ടെ, ഞാനിവിടെ എന്തെങ്കിലും കിട്ടാണെങ്കിൽ തെറി പറഞ്ഞു വാങ്ങിയെടുക്കാൻ നോക്കടാ. പോടാ, സോറി, വഴി തെറ്റു. നീ ഒരിക്കലും ഇവിടെ എന്താ പ്രശ്നം? മോലാളിക്ക് തീരെ വയ്യ, അതുകൊണ്ട് തെറി പറയാൻ എന്റെ വാടക എടുത്താ. ഇന്നത്തെ തെറി മതി, ബാക്കി തെറി നാളെ എടുത്തോ. എന്നെ എടുത്തോ, ബാക്കി തെറി നാളെ. ആ പാടി കടന്ന് ഒരടി മുന്നോട്ട് വന്നാൽ ആ നിമിഷം ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. ആ പാടിക്ക് പുറത്തു നിന്ന് എന്ത് തോന്നിയ മാസം വേണമെങ്കിലും വിളിച്ചു പറഞ്ഞോ. ആദ്യം ഏത് പശുവിന്റെ പാലാണെന്ന് അറിയാം, മാത്രമല്ല അതിന്റെ കുഞ്ഞിന്റെ അനുവാദം എനിക്ക് മേടിക്കണം. പണ്ടത്തെ ശീല. ഇതാണോ നിന്റെ മോൻ? അയ്യേ, ഇത് മോനല്ല, മോള. മോള? അയ്യോ, മോളൂട്ടി ഇങ്ങനെ അടുത്ത് വന്നേ, ഇങ്ങ വന്നേ. അതേ മോക്കുള്ള പാലേ ഞങ്ങൾ കുടിച്ചോട്ടെ. കഥാപ്രസംഗം ഒന്ന് നിർത്താൻ വേണ്ടി തുളസി അളിയന് തൂത്തുക്കുടിയിലെ പാണ്ഡികൾ സമ്മാനിച്ച ജുബ്ബയ. ഇനി അളിയനോട് ഞാൻ എന്ത് സമാധാനം പറയും? ശരിക്കും കീറിട്ടോ. അയ്യോ, അതാരാ? അതെന്റെ അമ്മയാ, സുഖമില്ലാത്ത ആളാ. നാട്ടുകാരെന്നും വന്ന് ചീത്ത പറഞ്ഞ് ഇങ്ങനെ ആയതാ. അമ്മ ഒരാളെ കിട്ടാൻ കാത്തിരിക്ക, തുറന്നു വിടട്ടെ. അയ്യോ വേണ്ട, ഞാൻ പൊക്കോളാം. പശുവിനൊന്നും തിന്നാൻ കൊടുക്കാറില്ലേ, ഏതായാലും വന്നതല്ലേ. ഇത് ഞാൻ തന്നെ കൊണ്ടുപോക്കോളാം. അല്ല, അപ്പൊ എന്റെ കാശ് എപ്പ തരും? നിങ്ങളുടെ കാശോ? അത് ശരി, അപ്പൊ എന്റെ കാശിന് മാത്രം ഒരു വിലയില്ല അല്ലേ. ഞാൻ രാപകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ കാശാ. പറ എപ്പ തരും? അതിന് നിങ്ങളുടെ നമ്പർ എത്രയാ? 9447020003. അതല്ല, നിങ്ങളുടെ പാസ്ബുക്കിന്റെ നമ്പർ. അത് 910. ശരി,
ഞാനൊന്ന് നോക്കട്ടെ. അതിനെനിക്ക് എത്ര കാശാ തരാനുള്ളത് എന്ന് തനിക്കറിയോ? മാക്സിമം 10,000 രൂപ. അതിനും വലിയ കുറയുന്നതിന്റെ ഏട്ടൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ ഇപ്പൊ നാട്ടിൽ നിന്ന് പോയത് നോക്കണ്ട. എല്ലാവർക്കും ഉള്ള കാശായി എന്റെ ഏട്ടൻ തിരിച്ചു വരും, എനിക്ക് ഉറപ്പാ. ആനന്ദപുരം എന്നൊരു ഗ്രാമം. ആ ഗ്രാമം മുഴുവൻ പ്രകാശം പരത്തി പാറി നടന്ന ചിത്രശലഭം പോലൊരു പെൺകുട്ടി. ഒന്നിനു പുറകെ മറ്റൊന്നായി വന്ന ദുരിതങ്ങൾ മൂലം കൗമാരത്തിൻ്റെ സ്വപ്നങ്ങൾക്കെല്ലാം അവധി കൊടുത്ത് കുടുംബഭാരം പേറാൻ നിർബന്ധിതയായ ഒരു പാവം പാൽക്കാരി പെൺകുട്ടി. അവളുടെ സഹനത്തിൻ്റെ കഥയാണ് ഈ പുതിയ നാടകം. കുറി നടത്തി നാട്ടുകാരെ മുഴുവൻ കബളിപ്പിച്ചു പോയ ഏക സഹോദരൻ അജയൻ. ജീവിതമേൽപ്പിച്ച ദയാരഹിതമായ ആഘാതങ്ങൾക്ക് മുമ്പിൽ നിസ്സഹായനായി പോകേണ്ടി വന്ന അച്ഛൻ. ഒരു കവിതയുടെ കാൽപ്പനികതയിൽ നിന്നും ഇറങ്ങി വന്ന പോലെ നിഷ്കളങ്കയാണ് നമ്മുടെ നായിക. എന്നെങ്കിലും ഒരിക്കൽ കഥയിലെ നായകനെ പോലെ കടങ്ങളെല്ലാം വീട്ടാൻ തന്റെ ഏട്ടൻ തിരിച്ചു വരുമെന്ന് അവൾ കിനാവ് കാണുന്നു. അവളുടെ കിനാവുകൾ സഫലമാകുമോ, അതോ അവ വെറും പാഴക്കിനാവുകളായി തകർന്നടിയുമോ? അതാണ് ഈ നാടകത്തിന്റെ പ്രധാന പ്രമേയം. അച്ഛന്റെ ക്യാരക്ടർ ഒന്ന് ഡെവലപ്പ് ചെയ്യും, ബാക്കി ഞാൻ സ്റ്റേജിൽ കലക്കിക്കൊള്ളാം. അതെയൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ അവിടെയും ബ്ലൗസ് കിട്ടി അഭിനയിക്കാന്ന് വെച്ചാ സാരമില്ല, ഞാൻ ആശ കൊള്ളാം. പക്ഷെ അത് ഈ സമിതി നടക്കത്തില്ല. കിളവിയുടെ ഒരു പൂതിയെ, ഞാനാണ് ഈ നാടകത്തിന്റെ സംവിധായകൻ. എനിക്കറിയാം ആരൊക്കെ എന്നൊക്കെ വേഷം ചെയ്യണോന്ന്. വേണ്ടി വന്ന സിനിമാ നടികളെ കൊണ്ട് അഭിനയിപ്പിക്കും ഈ കോട്ടയം ഗോപാലൻ. പിന്നെ 150 രൂപക്കല്ലേ ഐശ്വര്യറായി വരും. ഈ നാടകത്തെ കുറിച്ച് ഒരു പ്രതീകാത്മകമായ ബിംബമാണ് എന്റെ ചിന്തയിലുള്ളത്. ഞാൻ നിന്നെവിടുന്ന് പറഞ്ഞു വിട്ടാലോന്നാണ് എന്റെ ചിന്തയിലുള്ളത്. നാടകം കൊള്ളാം. മോനെ പവിത്ര, സംഗതി കലക്കി അറിയാലോ, സമയം തീരില്ല. അതുകൊണ്ട് ഗോപാലേട്ടൻ അടുത്ത 15-ാം തീയതി ഇങ്ങോട്ട് വരും. അപ്പൊ ഐശ്വര്യായിട്ട് ഫുൾ സ്ക്രിപ്റ്റ് ഈ കയ്യിലോട്ട് ഇങ്ങ് തരണം, കേട്ടല്ലോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുക. ഒരു കാഥികൻ എന്ന നിലയ്ക്ക് നിങ്ങൾ എന്നോട് അഭിപ്രായം ചോദിക്കാത്ത നിലയ്ക്ക് ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഇതൊരു നാടകത്തെക്കാൾ കഥാപ്രസംഗത്തിന് അനുയോജ്യമായ ബീജമാണ് പാഠവരമ്പത്തെ പാൽക്കാരി പെണ്ണ്. പാൽക്കാരി പെണ്ണ് നിന്റെ കയ്യിൽ കഥയുമില്ല, പ്രസംഗവുമില്ല. എന്തെങ്കിലും ചെയ്യുന്നേ, അടുപ്പിലൊരു മുടിയും ഒരു തേങ്ങയും കൊണ്ട് നടക്കുക.